കണ്ടോ കണ്ടോ, ആളുകൾ പണിക്കര സാറിനെ നോക്കുന്ന കണ്ടോ. ഇതാ പറഞ്ഞത് വലിയ പണക്കാർക്ക് ജോഗിംഗ് നിർബന്ധമാണെന്ന്. വന്നേ സാർ, ഇത് നമ്മുടെ പുത്തൻ പണക്കാരൻ പണിക്കരല്ലേ, കക്ഷിക്ക് വട്ടാണെന്നാ തോന്നുന്നത്. ആ ചെക്കൻ ഞാൻ ഒന്ന് കൊടുത്തു. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനെ മറുപടി പറയാൻ പോകുന്നത്. സോറി സാർ, സാറിന് ബ്ലഡ് പ്രഷറോ പ്രമേഹമോ ഉണ്ടോ? ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഒന്നുമില്ല. കളഞ്ഞ്, ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണം. വലിയ വലിയ പണക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് ഇതൊക്കെ. ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഒരു വെയിറ്റ്? സൊസൈറ്റിയിൽ ഒരു സ്ഥാനം വേണ്ടേ? ഞാൻ ഓർത്തില്ല, ഗണപതി ആളൊരു കൊച്ചു മിടുക്കൻ തന്നെ. സാർ നോക്കിക്കോ, ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും, ടോപ്പ് ലെവലാക്കും, ഹൈ ലെവൽ. സാർ വരണം. ആ ഇംഗ്ലീഷ് ക്ലാസ് രണ്ടാഴ്ചയ്ക്കാണ് തുടങ്ങുന്നത്. ഒരു മാസം കൊണ്ട് ഞാൻ സാറിന്റെ മണി മണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. പിന്നെ അറബി, ഉറുദു, ഒറിയ, അങ്ങനെ ഏത് ചടങ്ങിന് പ്രസംഗിക്കാൻ പോയാലും ക്ഷണിച്ചില്ലെങ്കിലും വി ഐ പിസിനോടൊത്ത് വലിഞ്ഞു കയറി നിന്ന് ഫോട്ടോസ് എടുത്ത് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണം. പത്രാധിപർക്ക് കാശ് കൊടുത്ത് മുഖചിത്രം വരുത്തണം, എങ്കിലേ പബ്ലിസിറ്റി കിട്ടും. ആ ഇതൊക്കെയാണ് ഇവിടെ എല്ലാ മാന്യന്മാരും ചെയ്യുന്നത്. മുതലാളി ഒഴികെ ഇനി അത് പാടില്ല. എന്നിട്ടും ആ കാണിച്ചുതരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ട്. മുതലാളി, ഈ വൃത്തികെട്ട ഡ്രൈവറുടെ തോളി കൈയിട്ടുകൊണ്ടുള്ള കൂട്ടുകെട്ട് നിർത്തണം. അത് വളരെ ചീപ്പാണ്. മുതലാളിയുടെ വെയിറ്റ് കുറയും. ഈ പന്നിയുടെ അഹങ്കാരം മാറ്റണം. അവർ രണ്ടു പറഞ്ഞേ. അത് ഇപ്പൊ തന്നെ പറയണോ അത് കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ? ഞാൻ ഭയങ്കര ചെറ്റ്, എനിക്ക് പ്രശ്നമില്ല. പറയണോ? ഏ ഡ്രൈവർ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിന്റെ തലമുട ഞാൻ ചവിട്ടി പൊട്ടിക്കും മരപ്പെട്ടി. ഇന്നലത്തെ പോലെയല്ല ഇന്ന് ഞാൻ. നിനക്കൊരു സംശയം തോന്നിയേക്കാം എനിക്കിത് ആരെങ്കിലും പറഞ്ഞു തന്നാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല, എനിക്ക് സ്വയം തോന്നിയതാണ് ഡ്രൈവറെ. മനസ്സിലായോ? മനസ്സിലായി. വേഷം കെട്ട് വേണ്ടട്ടോ. ഓരോ ഇതുപോലെ പിന്നെ നാളെയാണ് കമലാസനം വരുന്നത്. ഉവ്വ, ഡയറി നോട്ട് ചെയ്തിട്ടുണ്ട്. കാർത്തിയാനി വീട്ടിലുണ്ടെങ്കിൽ കല്യാണമല്ല, അതിനെ കലങ്ങി. സാറ് ധൈര്യമായിരിക്കണം. അമ്മച്ചി അല്ല മിസ്സിസിനെ ഒഴിവാക്കാൻ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നും പറഞ്ഞ് രാവിലെ അമ്മച്ചി ചെറുക്കന്റെ കൂടെ ഷോപ്പിംഗിന് അയക്കണം. ബാക്കി കരി ഞാൻ ഏറ്റു. സാർ കയറിക്കട്ടെ. ഡ്രൈവർ വണ്ടി എടുക്കൂ. ഈ സാധനത്തിന് കാണാനില്ലല്ലോ, മണി പത്തായി. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോക്കോ, രണ്ട് മണിക്കൂർ കഴിഞ്ഞ അമ്മച്ചി ഇങ്ങോട്ട് കൊണ്ടുവരാവൂ. മനസ്സിലായോ? അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിനക്കാ. അത് ഞാൻ ഏറ്റുമനാളി. നിങ്ങൾക്ക് എന്താ വാങ്ങാനുണ്ടെന്നേ പറയുന്നേ. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്, ലിസ്റ്റ് അപ്പൂട്ടൻ ഡെലിവർ കൊടുത്തിട്ടുണ്ട്. നീ വാങ്ങിച്ചാലേ ശരിയാവൂ. അതെ അതെ, അവസാനം വാങ്ങിച്ചോണ്ട് വരുമ്പോ എപ്പഴും ചോദിക്കും നിന്റെ തലയിൽ എന്തോ നടി കളിമണ്ണാണോ, നീ ഏത് ഗോത്താരത്തുകാരിയാണെന്നൊക്കെ. ഇപ്രാവശ്യം അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ തന്നോടല്ലേ പറഞ്ഞത്. സോറി മാഡം. ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. നീ മോളെ മോളെ അച്ഛ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. സമാധാനായി. ആ സമയമായി, അവരെത്താറായി. നമുക്ക് ഡ്രോയിങ് റൂമിലോട്ട് പോവാം. കൈ പോക്കറ്റിലിടു, തല ഉയർത്തി പിടിച്ച് ഗമയിൽ നടക്കൂ. തൈ എവിടെ? തൈ കെട്ടി മാല കണ്ടിടു. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്വത്തിന്റെ കാര്യം പറയുമ്പോ ഉള്ളതിന്റെ ഡബിൾ ആക്കി കാച്ചേക്കണം. ഓക്കേ, ഞാൻ നോക്കിക്കോ. അവരാണ് വരുന്നത് തോന്നുന്നു. സിറ്റ് ഡൗൺ സർ. ഇതാരാ? എന്റെ ഭാര്യയാണ്. ഓ, കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ഗണപതി. ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എനിക്ക് ഈ പ്രഷറിന്റെയും ഡയബറ്റിക്സിന്റെയും കുഴപ്പമുണ്ട്. അധികം കാശുണ്ടായ ഇതാ കുഴപ്പം. ഈ വീട് വെക്കാൻ എനിക്ക് 10 ലക്ഷം രൂപ ചെലവായി. മിസ്റ്റർ കമലാസന് എത്ര ലോറികളുണ്ട്? എനിക്ക് ലോറികളൊന്നുമില്ല. ഒന്നുമില്ലേ? അയ്യേ, എനിക്ക് 25 ലോറികളുണ്ട്. ലക്ഷ്മി ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനി. സാറിന്റെ മകളുടെ പേരില്ല. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് വലിയ ബിസിനസ്സുകാരാ. എന്റെ അച്ഛനെ കുറിച്ച് കേട്ട് കാണും. ഭാനുപണിക്കർ സ്റ്റീലിന്റെ ബിസിനസ് ആയിരുന്നു. സാറിന്റെ വൈഫിന്റെ ഏതും വലിയ കുടുംബമാണ്.
അരുവിക്കര തറവാടെന്ന് കേട്ടാൽ പ്രസിദ്ധ, എല്ലാവരും അറിയും. ദാഹിച്ച് വലഞ്ഞു കയറി ചെല്ലുന്നവന് ദാഹം തീർക്കാൻ ഐസിട്ട് പശുവും പാൽ കൊടുക്കുന്ന തറവാടാണ്. എന്തിനാ അതൊക്കെ ഇവിടെ പറയണേ? അവർക്ക് ടെക്സ്റ്റൈൽ ബിസിനസ്സാ. ഭാര്യ എവിടെ? അവര് വിമൻസ് ക്ലബിൽ കുക്കിംഗ് ഗ്യാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരിക്കാം. കുക്കിംഗ് വെക്കാനും ഗ്യാസ് ഗ്യാസ്. സാറിന്റെ ഭാര്യയൊക്കെ എന്താ കൽക്കട്ടയിലോ ഡൽഹിയിലോ പഠിച്ചതാണെന്ന് പറയേയില്ല. ഇന്ന് എന്തൊക്കെയാ നടന്നറിയാമോ? ഞാൻ ചെട്ടിയാരുടെ കടയിൽ കയറി കൺമഷി ചാന്ത് പൗഡർ തലയിലെ പേം പോന്ന മരുന്ന് ഒക്കെ മേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പു കുട്ടനെ കാണാനില്ല. ഞാനും തൊടുത്തു. തൊട്ടടുത്തുള്ള ആര്യഭവാൻ ഹോട്ടലിൽ കയറി ഒരു ചായയും ഒരു ഗോതമ്പിന്റെ ഉണ്ടയും വാങ്ങിച്ചു നിന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ടും കാണുന്നില്ല. പിന്നെ ഒരു ഓട്ടോ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു. ആരാ ചേട്ടാ ഇവരൊക്കെ? ഇത് കമലാസനും ഭാര്യയാണ്. കുക്കിംഗ് ക്ലാസ് എടുക്കാൻ പോയിരുന്നാണോ? എന്തോന്നാ ചേട്ടാ ഇവർ ചോദിക്കുന്നേ? അല്ല ചേച്ചി അസലായിട്ട് പാചകം ചെയ്യുമെന്ന് സാറ് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പറഞ്ഞോ? ഏ അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഉണക്കയിലെ തേങ്ങ അരച്ച് കുടംപുളി ഇട്ട് ഞാൻ നല്ല അസലായിട്ട് വെക്കും. ചേട്ടന് വല്യ ഇഷ്ടമാ. എന്നാലും എന്റെ അച്ഛന്റെ കഴിവിന്റെ ഒരു അംശം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കേട്ടിട്ടില്ലേ അരിവെപ്പുകാരൻ ഭാഗവെന്ന്? കാർത്യാനി എന്തോ ചായ കൊണ്ടുവരൂ. ഏ ഇപ്പൊ കൊണ്ടുവരാം. മിസ്റ്റർ പണിക്കരുടെ അച്ഛൻ എന്ത് ബിസിനസ് ആയിരുന്നു പറഞ്ഞത്? സ്റ്റീൽ. എന്തോന്നാ എന്തോന്നാ? സ്റ്റീലിംഗ്. അയ്യോ ഞാൻ പറയാം സാറേ, പേപ്പർ താരം കുപ്പി കച്ചവടം. എന്റെ അച്ഛന്റെ വലിയ കൂട്ടുകാരനായിരുന്നു. പറഞ്ഞാ നിങ്ങൾ അറിയും. ടെലിഫോൺ കമ്പി മോഷണത്തിന് പണ്ട് ജയിലിലാക്കിയില്ലേ കമ്പി ജനാർദ്ദനൻ? ആ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ്. ഞാൻ പോയി ചായ ഇട്ടുണ്ട് വരാം. എന്റെ സാറ് തീ തിന്നുകയാണ്. സത്യം പറയാം, പരമ്പരാഗതമായി ഭ്രാന്തുള്ള തറവാട്ടിലേതാണ് അമ്മച്ചി. എവിടെയൊക്കെ കാണിച്ചു, ഒരു പ്രയോജനവും ഇല്ല. പണ്ട് ദരിദ്രരായിരുന്നെന്ന തോന്നലാണ് ഇപ്പോഴും മനസ്സിൽ. അതാണ് അസുഖം. എങ്ങനെ കഴിഞ്ഞിരുന്നു വരാ? ഇപ്പൊ പറഞ്ഞ കേട്ടില്ലേ സ്വന്തം അച്ഛൻ അരിവെപ്പുകാരനായിരുന്നെന്ന്? ഒരു ഓർമ്മയില്ല. നമുക്ക് പോവാം. അല്ല കല്യാണത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സ്ത്രീധനം എത്ര വേണമെങ്കിലും തരാം. ഞാൻ മകനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ, പിന്നെ കാണാം. ഓ ദൈവം, തക്ക സമയത്ത് ഭ്രാന്താണെന്ന് പറയാനുള്ള ബുദ്ധി എനിക്ക് തോന്നിപ്പിച്ചല്ലോ. ഭാഗ്യം. അപ്പൊ എന്റെ മോൾക്കും ഭ്രാന്താണെന്നല്ലേ താൻ പറഞ്ഞതിന്റെ അർത്ഥം? മോക്ക് ഭ്രാന്തല്ലാന്ന് ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. ഇപ്പൊ പറയണോ? അയ്യോ മുതലാളി ചതിച്ചു തൊലഞ്ഞു. ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഒരു ബാഗിന് ബീഡിയും മേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചമ്മയെ കാണാനില്ല. ഇനി പുറപ്പെട്ടു പോയതാണോ എല്ലാരും കൂടെ ഓടിപ്പോയതാണോ? നമുക്ക് പത്രത്തിൽ കൊടുക്കോ? അതാ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോ. വരണം. താങ്ക്സ് പറയാനാ വന്നത്. പ്രിൻസിപ്പലും ടീച്ചേഴ്സിനും ഒക്കെ വളരെ ഇഷ്ടമായി. കോളേജിലേക്ക് നിങ്ങളെ വിളിക്കണമെന്നാ സ്റ്റുഡൻസ് ഒക്കെ പറയണേ. ഞങ്ങളാ നിങ്ങൾക്ക് താങ്ക്സ് പറയേണ്ടത്. ഇത്രയും നല്ലൊരു ഓഡിയൻസ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രോഗ്രാമിന്റെ ഫോട്ടോസ് എവിടെ? സിനിമയിൽ ട്രൈ ചെയ്തൂടെ? ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? വരട്ടെ. ശരി. കണ്ടോ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് പോയത്? അതാണ് അതിന്റെ ഒരു 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 ഏത് മനസ്സിലായോ? എന്ത് മനസ്സിലായോ എന്ന് ആദ്യം നീ ഒന്ന് തറയെ നിൽക്ക്. നിന്റെ അസുഖം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കുട്ടിക്ക് നിന്നോട് എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നായിരിക്കും. കറക്റ്റ്. ഒരു കറക്റ്റും ഇല്ല. അതൊക്കെ നിന്റെ തോന്നലാ. വേണോ കലാകാരന്മാർക്ക് എല്ലാം ഉള്ളതായി ഒരു കുഴപ്പം. എടാ കലാകാരന്മാരെന്ന നിലയ്ക്ക് നമ്മളെ എല്ലാവരും ലക്ഷ്മിക്ക് ഇഷ്ടമാണ്. നീ ഒരു ഗായകനായതുകൊണ്ട് കുറച്ച് താല്പര്യം കൂടുതൽ കാണുമായിരിക്കും. അതുവരെ ഓക്കെ എന്ന് കരുതി ഒരു പ്രേമത്തിന്റെ കളർ അതിന് കൊടുക്കുന്ന വിവരക്കേടാണ്. ഇതെല്ലാം പറയുന്നത് നിങ്ങളല്ലേ? അല്ല നിന്റെ തുള്ളിച്ചാട്ട അത് ഉദ്ദേശിച്ച് തന്നെയായിരുന്നു. ഞങ്ങൾ കളിയാക്കുമെന്ന് പേടിച്ച് പിന്മാറരുത്. ശരി പ്രേമമാണെന്ന് ഞാൻ പറയുന്നു തന്നെ വെച്ചോ. എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നും ചെയ്യാനില്ല. പ്രേമം ഇല്ല, ഒരു ചുക്കൂല എന്ന് ഞങ്ങൾ പറയും, അത്രേ ഉള്ളൂ. എടാ അണ്ണന്മാരെ, ഈ പെൺകുട്ടികളുടെ മനഃശാസ്ത്രം കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആര് വേണമെങ്കിലും തർക്കിച്ചോ, ആ കുട്ടിക്ക് എന്നോട് വ്യക്തിപരമായ ഒരു താല്പര്യം ഉണ്ട്. സൈക്കോളജി കുറെയൊക്കെ ഞങ്ങൾക്ക് വശമുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇത് പ്രേമമല്ല, ആ ആരാധന പ്രേമമായി മാറിക്കൂടുന്നുണ്ടോ? ബുദ്ധിമുട്ടാണ്. ആ ശരിന്നില്ലേ, നിനക്ക് അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ ഒന്ന് തെളിയിക്കാവൂ. അതിനൊന്നും ഞാനില്ല. അതിനുള്ള ഗട്സ് ഇല്ലെന്ന് പറ. ഗട്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരിക്കുന്നു. ഇവന്മാരെ മുടന്തനായും കേട്ടുണ്ട്. വേണു നീ ധൈര്യമായിട്ടില്ലേ? അതെ. ശരി
ആ കുട്ടിക്ക് എന്നോട് പ്രേമമാണെന്ന് പ്രൂവ് ചെയ്താലോ? അന്ന് ഞാൻ ഈ പണി നിർത്തും. പ്രേമമല്ലെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്താലോ? എന്നാൽ അന്ന് മുതൽ ഷക്കീർ ഭായും ബാബും ഈ പണി നിർത്തും. അയ്യടാ ഒരു തമാശക്കാരൻ. ശരി സമ്മതിച്ചു, ഞാൻ പണി നിർത്തും. ഷക്കീർ ഭായി ബെറ്റ് കെട്ടിയതേ നില്. ഒരൊറ്റ കണ്ടീഷൻ മാത്രം, പന്തയത്തിനിടയിൽ പരസ്പരം പാരമണിയരുത്. അങ്ങനെ ഒരു കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. അവരവരാൾ കഴിയുന്ന രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് പറ. ലക്ഷ്മിയുടെ മൂവ്മെന്റ്സ് ഒന്ന് വാച്ച് ചെയ്യണം. ഏതു വഴിയാണ് കോളേജിൽ പോകുന്നത്, നടന്നാണോ കാറിലാണോ, ഒപ്പം ആരെല്ലാം ഉണ്ടാവും, ട്യൂഷന് പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെയാണ്, അമ്പലത്തിൽ പോകാറുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് അമ്പലത്തിലാണ്, എക്സെട്ര എക്സെട്ര. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള പ്രയോജനം ഉണ്ട് പറയാം. നീ മുമ്പേ നടക്ക. പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ലക്ഷ്മി എന്താ ഇവിടെ? രണ്ടു മൂന്ന് ദിവസമായി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. എന്താ വേണം ഇത്ര വലിയൊരു ഡിപ്രഷൻ? എന്തിനാണ് ഇപ്പൊ കരഞ്ഞത്? കരഞ്ഞോ? ആരെ? ഞാനോ? ലക്ഷ്മിക്ക് തോന്നിയായിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഐ എം ഹാപ്പി, വെരി വെരി ഹാപ്പി. വേണ്ട, ഒന്നും വിളിക്കാൻ ശ്രമിക്കണ്ട. കുറച്ചു ദിവസമായിട്ട് വേണു അറിയാതെ ഞാൻ വേണുവിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പറയൂ, എന്താ വേണു ഈ ദുഃഖത്തിന്റെ കാരണം? പ്ലീസ്, അത് മാത്രം എന്നോട് ചോദിക്കരുത്. ആ ദുഃഖകഥ എന്റെ മനസ്സിൽ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. സോറി, ഞാൻ ഹേർട്ട് ചെയ്തു. ഒരിക്കലുമില്ല. വിധിയാണ് വലിയ രീതിയിൽ എന്നെ മുറിവേൽപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ലക്ഷ്മിയോടൊന്നും ഒളിച്ചു വെക്കുന്നില്ല. കുട്ടി എനിക്ക് അന്യല്ലല്ലോ. ഒരു സന്ധ്യയ്ക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് പോലെ അവളെന്റെ ഹൃദയ കവാടം തുറന്നു വന്നു. തുളസി കതിറിന്റെ നൈർമല്യവും തുമ്പപ്പൂവിന്റെ വിശുദ്ധിയുമുള്ള രഞ്ജിതാമേനോൻ. വിധി ബ്ലഡ് ക്യാൻസറിന്റെ രൂപത്തിലാണ് വന്നത്. കാക്കോത്തിക്കാവിലെ അപ്പൻ താടി പോലെയാണ് ജീവിതമെന്ന് ഞാൻ അറിഞ്ഞു. ആ കുട്ടിയുടെ സിന്ദൂര പൊട്ടിന്റെ ഓർമ്മയ്ക്ക് ഞാൻ ഈ കടാപ്പുറത്തുകൂടി പാടി പാടി നടക്കും. സോറി, എന്റെ കഥ അറിയുമ്പോൾ ലക്ഷ്മിയും ദുഃഖിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പോട്ടെ, നാളെ കാണണം. വീട്ടിക്ക് വീട്ടിക്ക് വാസപ്പടി വേണോ? ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ? ചജും 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 അട വീട്ടിക്ക് വീട്ടിക്ക് വാസപ്പടി വേണോ? ചജും 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 തെരുക്കൂത്തുക്കും പാട്ടുക്കും താളഗതി വേണോ? ചജും 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 പല വാസലില്ല വീടും ഒരു താളമില്ലാ കൂത്തും. തട്ടി തരികിട തരികിട തതിങ്കിണത്തും അട വീട്ടുക്ക് വീട്ടുക്ക് വാസപ്പടി വേണം. നമ്മുടെ വേണുവിനെ സമ്മതിച്ചേ പറ്റൂ. എന്താടാ? അല്ല, ശോകഗാനങ്ങൾ പാടി ആർട്സ് ക്ലബ് സെക്രട്ടറി പെങ്കൊച്ചിനെ വലയിലാക്കുന്നവൻ പറഞ്ഞില്ലേ? അയ്യോ ലക്ഷ്മിയെ,
അത് തന്നെ ആ കുട്ടി ചാക്കിലായി കഴിഞ്ഞാ അവൻ പറയണേ. ലക്ഷ്മിയല്ല അവളുടെ ചേച്ചിയെ വേണമെങ്കിലും പാട്ടുപാടി വളയ്ക്കാന്ന് അവൻ പറഞ്ഞോ നടക്കണേ. ഇത്രക്ക് ദുർബലം മനസ്സാണോടാ ലക്ഷ്മിയുടെ എന്ന് വെച്ചാ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്നൊക്കെ ഒരുത്തം കണ്ണി ഉള്ളി വെച്ച് പാടുമ്പോ നേരെ വാ നേരെ വന്നുള്ള പെൺകുട്ടികൾ വീണു പോവില്ലേ? അത് വീണു വേണു അവിടെ ഇന്ന് കണ്ടില്ലല്ലോ. ഒരാഴ്ചക്കകം വേറെ മൂന്ന് പെൺപിള്ളേരെ കൂടി കറക്കി എടുക്കാനുണ്ടെന്ന് അവൻ പറഞ്ഞത്. പെൺകുട്ടികളുടെ മനഃശാസ്ത്രം അറിയാവുന്നതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും കസ്റ്റഡിയിൽ എടുക്കാവുന്ന ഇക്കണക്കിന് അവൻ ഇക്കാര്യത്തിൽ ഒരു റെക്കോർഡ് ഇട്ട് ഗിന്നസ് ബുക്കിൽ പേര് വരുത്തിയാലും അത്ഭുതപ്പെടാനില്ല. വാവാ.